അഞ്ജു, പ്രകാശ, നിങ്ങൾക്കെങ്കിലും എന്റെ ആഗ്രഹം സാധിച്ചു തരാൻ പറ്റുമോ? പ്രകാശ് എന്റെ കുഞ്ഞിനെ പ്രസവിച്ച് ഞാൻ അമ്മയുടെ കയ്യിൽ വെച്ചിരുന്നു. ഇനി എനിക്ക് ഒരു മരുമകളെ ഉള്ളൂ. വയ്യാതെ കിടന്നാൽ എന്നോടുള്ള ദേഷ്യം മാറില്ലേ അമ്മേ? ചത്ത് കിടന്നപ്പോൾ എന്നോടുള്ള ദേഷ്യം മാറില്ല, പിന്നല്ലേ വയ്യാണ്ട് കിടന്നാലും. നിങ്ങൾ ആവണിയെ ഇവിടെ ഇട്ട് കൊല്ലാക്കൊല ചെയ്തിട്ടും ആവണി എന്നോട് പറഞ്ഞെന്താന്നറിയാമോ? ഇതും എന്റെ അമ്മയല്ലേ മാഡം. ഇവളെ ഇറക്കി വിടുന്നതിൽ നല്ലതല്ലേ ഇവളെ അങ്ങോട്ട് ആരും കാണാതിരിക്കുന്നത്. വയറ് നിറച്ചു കഴിക്ക്, എന്നിട്ട് അടുത്ത വണ്ടിക്ക് സ്ഥലം കിട്ടും. നീ കൂടി ഇരിക്കും ആളു. വേണ്ട അമ്മ, ഇത്രയും നാളും അമ്മ എനിക്ക് ഫുഡൊക്കെ ഉണ്ടാക്കി തന്ന് പഠിക്കാൻ വിട്ടില്ലേ. പക്ഷെ ഇന്നത്തെ ദിവസം അമ്മയുടെ കാര്യങ്ങളെല്ലാം നോക്കി ഫുഡ് ഉണ്ടാക്കി തന്ന് ജോലിക്ക് വിടുന്ന എന്റെ ഉത്തരം. എന്താ അഞ്ജു, യശോദമ്മ ഇന്നും ആഹാരം കഴിച്ചില്ലേ? ഇല്ല, ഭക്ഷണം മാത്രമല്ല മരുന്നും കഴിച്ചിട്ടില്ലാന്ന് തോന്നുന്നു. രണ്ടു ദിവസം അച്ഛമ്മ പുറത്തേക്ക് ഇറങ്ങിട്ട് റൂമിൽ തന്നെ ഇരിപ്പ്. കൊച്ചുകുട്ടിയൊന്നും അല്ലല്ലോ, വിശക്കുമ്പോ കഴിച്ചോളും. മതിയോ അമ്മ? മതി മോളെ. ഞാനിപ്പോ വരാം മാളു. അമ്മ, അമ്മ എന്താ ഭക്ഷണവും മരുന്നൊന്നും കഴിക്കാത്തത്? വയ്യാത്തല്ലേ? ഭക്ഷണം കഴിച്ചിട്ട് മരുന്ന് കഴിക്കാൻ നോക്ക്. അമ്മേ, വാശി പിടിച്ചിരിക്കല്ലേ? അമ്മ എന്റെ മുഖത്തോട്ട് നോക്കിയേ. റേഗ റേഗ മഗ മദ മദ റേഗ റേഗ.